പുള്ളിയുടെ കടയിൽ വന്നിട്ട് ഉണ്ണിയേട്ടൻ ചായ കുടിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും പുള്ളി ഒരു ലെവൽ തന്നെ കേട്ടോ മച്ചാൻ, ഒരു ജാടിയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എങ്ങനെയാട്ടോ ഉണ്ണിയേട്ടൻ, എങ്ങനെയാ ആളെങ്ങനെ? സൂപ്പറാണ് പുള്ളി. ഞാൻ ജാടിയും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും പോയപ്പോ അങ്ങനെ തന്നെ പറയണത്, ഒരു ജാടി ഒന്നുമില്ല പുള്ളിക്ക്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫ്രണ്ട്സ് ഉണ്ണിമൂന്നിൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഒറ്റപ്പാലാണ്, തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ആ പോണ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ഈ കാണുന്നതാണത് മായന്നൂർ പാലം, കണ്ടോ? കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാലങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പാലം തന്നെയാണിത്. വലിയ പാലം ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു പാലത്തിന് വളരെയധികം പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഭാരതപ്പുഴയായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാലമാണ്. അത് മാത്രമല്ല, ഭയങ്കര നല്ലൊരു സീനറിയും കൂടി ഇവിടെയുണ്ട്, കണ്ടോ? നിങ്ങൾ ആ വ്യൂ ഒക്കെ നിങ്ങൾ കാണുക, അടിയിൽ കൂടെ കണ്ടോ, നല്ലൊരു സീനറിയാണ് അപ്പുറത്തും. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ ഇതൊരു പാലക്കാടും തൃശ്ശൂരും അതിർത്തിയാണ് ഫ്രണ്ട്സ്. നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കാറ്റും നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല ഫ്രണ്ട്സ്, ഇവിടെ ഒരുപാട് ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. ഈ താഴത്തൊക്കെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, കാരണം ഷൂട്ടിങ് പ്ലേസും കൂടിയാണ്. മാത്രമല്ല ഒരുപാട് പേര് ഇവിടെ വന്ന് ഒഴിവ് സമയങ്ങളിലൊക്കെ ചിലവഴിക്കാനും പറ്റിയ സ്ഥലം തന്നെയാണത്. എല്ലാം കൊണ്ടും വളരെയധികം ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഞാൻ ഇതിനെ വർണ്ണിച്ചേക്കുന്നത്. എനിക്കൊരു പ്രത്യേക ഫീല് കിട്ടുന്നുണ്ട്, അത് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് എൻ്റെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ പാലം ഏകദേശം കഴിയാറായി ഫ്രണ്ട്സ്. ഞാൻ എന്തായാലും ഇതിൻ്റെ വ്യൂ ശരിക്കും ഞാൻ നിങ്ങൾക്ക് എടുത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ്. ഞാൻ അതുകൊണ്ട് ഞാൻ വണ്ടി ഇതിവിടെ ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് എന്തായാലും ഇതിൻ്റെ നല്ല സീനറി അവിടെ പോയി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിത് മൊബൈലിലെടുക്കണം, എന്നിട്ടടക്കം നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away. പ്ലേസാണ് മച്ചാനെ, ഇതാണ് കേരളത്തിലെ 1 കിലോമീറ്ററുള്ള പാലം. അത്രയും മനോഹരമായിട്ടാണ് ഇവിടുത്തെ സീനറികൾ, കണ്ടോ ബ്രോ? എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. തൃശ്ശൂരും പാലക്കാടും തമ്മിലുള്ള ബോർഡറാണിത്. ഇപ്പം ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത്. ഈ ഇവിടെ നിന്നുള്ള ഭാഗം തൃശ്ശൂരുമാണ്, പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഈ ഭാഗം പാലക്കാടും. അത്രയ്ക്ക് കിടു പ്ലേസ്, കണ്ടില്ലേ മച്ചാനെ? നല്ല വ്യൂ അല്ലേ നോക്കിയേ. ഓ, ഇത് നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് നേരെ ഷൊർണൂർ പോണ റോഡാണ്. ഷൊർണൂർ പോണ റോഡാണ് ഇതിപ്പോൾ. ഇന്ന് റേറ്റ് കാണുന്ന വഴി നമ്മൾ നേരത്തെ കണ്ട മായന്നൂർ പാലമാണ് ഫ്രണ്ട്സ്. അപ്പോൾ നേരെ ഈ പോണ വഴിക്കാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ ആ വഴിയിൽ തന്നെയാണ് നേരെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്ഥലമൊന്നും കറക്റ്റ് അറിയില്ല, ഉണ്ണിയേട്ടൻ്റെ വീട് എവിടെയാണെന്നും അറിയില്ല. നമുക്ക് ചോദിക്കുക ഇവിടെ എവിടെയാണെന്നുള്ളതൊക്കെ. ചേട്ടാ, ഈ കയറാമ്പാറും ഉണ്ണിമൂന്നൻ്റെ വീട്, കയറാമ്പാറിൻ്റെ താങ്ക് യു താങ്ക് യു. ഫ്രണ്ട്സ്, ഏകദേശം ഇപ്പോൾ നമ്മൾ കയറാമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം എത്താറായി. അപ്പോൾ ഇവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ല, നമുക്കിവിടെ ചോദിച്ചു നോക്കാം ഫ്രണ്ട്സ്. ചേട്ടാ, ഉണ്ണിമോഹൻ്റെ വീട് അറിയോ? ഉണ്ണിമോഹൻ്റെ വീട് ദൂരത്തല്ല. Thank you.
ഇതാണ് ഫ്രണ്ട്സ് ഉണ്ണിമോന്തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള, ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ഉള്ളൂ. ഈ കാണുന്ന ലെഫ്റ്റിൽ കാണുന്ന വഴി കണ്ടില്ലേ, അതാണ് ഉണ്ണിമോന്തൻ്റെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് വീടറിയില്ല, അപ്പോഴും ഞാൻ പെട്ടിരിക്കണം ഫ്രണ്ട്സ്. ആ ചേട്ടാ ഉണ്ട്. ചേട്ടാ ഉണ്ണിമോന്തൻ്റെ വീടിൻ്റെ വീടിൻ്റെ അടുത്താ? അല്ല, അവിടെ പണി. പണി അവിടെയാണ് ജോലി. അപ്പം അടിപൊളി കൂടി ഉള്ളിയിടപ്പം പോവാ. ഇവിടെ അടുത്ത് തന്നെയാണ് നാട്ടിൽ വീട്. അവളെ ഫ്രണ്ടി കെട്ടിയിട്. ഇതാണ് ഗേറ്റ്. നമ്മളിപ്പോൾ ആളുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഈ ഡോറിൽ കൂടെ നമുക്ക് പോവാം. പുള്ളി അപ്പുറത്ത് കൂടെ ഉണ്ട് ഡോറ്, അത് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട്സ്. ദാ ദാ ഇതാണ് ഉണ്ണിയാട്ടൻ്റെ വീട്. സംഭവം കാണിച്ചു തരാം. ദാ ആളുടെ അച്ഛൻ്റെ പേര്. ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു തരാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല ഫ്രണ്ട്സ്. ഇതാണ് ഉണ്ണിയാട്ടൻ്റെ വീട്. ഈ ചേട്ടനാണ് നമുക്ക് ഈ ഭാഗത്തുള്ള ഗേറ്റ് നമുക്ക് തുറന്നത്. നമ്മൾ നേരത്തെ ഫ്രണ്ട് ഡോറിൽ നോക്കിയപ്പോൾ ഉണ്ണിയാട്ടൻ്റെ വീട് കാണാൻ പറ്റിയില്ല, കാരണം ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. ആളുടെ അമ്മയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്, കണ്ടോ കാറിൻ്റെ അവിടെ. ഇവിടെ കുറേ ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തോ പുതിയ വീടും കൂടി പണിയാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. പുള്ളി രണ്ടു ദിവസം മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഉണ്ണിയുടെ നാല് ദിവസം മുമ്പ്. പുള്ളി ഇപ്പോൾ ഏത് ഏത് സിനിമ ഷൂട്ടിങ്ങിന് വായിക്കണം? ഇന്ന് ഇന്ന് ഇവിടെ പോകേണ്ടതാ. ബ്രോഡാഡി. ആ ബ്രോഡാഡി അതിലുണ്ടല്ലോ പുള്ളി. ശരി അച്ഛാ, കാണാം അടുത്ത സൂപ്പർ സ്റ്റാർ. അത് വണ്ടി ഒന്നും എടുത്തു കഴിഞ്ഞാ അച്ഛാ അത്ര. എന്തായാലും നമ്മുടെ എന്തായാലും ഇല്ല അച്ഛാ, ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും പുള്ളിക്ക്. അത് മനസ്സിലായി. എന്താ അച്ഛ മനസ്സിലായി, കാരണം എന്താണെന്ന് അറിയോ? ഇതിപ്പോ ഇപ്പൊ നിങ്ങളൊരു സാധാരണ ഗതിയിൽ വരണ പോലെ ഉള്ളപ്പോഴാണെങ്കിൽ പിന്നെ രസമുണ്ട്. ഓക്കെ ഓക്കെ. അല്ല അച്ഛൻ പറയണ കാര്യമാണ്, കാരണം പ്രൈവസി ഇങ്ങനെ ഒരുപാട് ആക്ടേഴ്സിൻ്റെ ഫോണുണ്ട്. ഓക്കെ ഏട്ടാ ശരി. വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വീട്. അപ്പം നമുക്ക് ഉണ്ണിമോന്തൻ്റെ എങ്ങനെയാണെന്നൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കാം. അച്ഛാ സൂപ്പറാണ് പുള്ളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും സംസാരിക്കും. അങ്ങനെ വലിപ്പം ചെറുപ്പമൊന്നുമില്ല പുള്ളിക്ക്.
പക്ഷെ അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഉള്ള ചെക്കന്മാരുടെ ഒക്കെ പുള്ളി ക്രിക്കറ്റ് കളിക്കാനും പന്തി കളിക്കാനും ഓക്കെ പുള്ളി ചെറുപ്പത്തിൽ ഇവിടെ അല്ലായിരുന്നു മൂന്ന് കൊല്ലം ആയിട്ടുള്ളൂ അല്ലേ പക്ഷെ എല്ലാവരുടെ ഭയങ്കര ഇതാണ് ഓ ഇവിടെ നാട്ടുകാർക്കൊക്കെ പുള്ളിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായമാണ് സംഭവം പുള്ളി സിനിമ കാണുന്ന പോലെ തന്നെ കിടുവാണ് ഉണ്ണിയേട്ടൻ കാണാറുണ്ടോ ഉണ്ണിയേട്ടൻ കാണാറുണ്ടോ ഏ എന്താ തരിക മിഠായി തരാറുണ്ടാ എന്താടാ ഒന്നും എന്തേലും പറയടാ കുട്ടാ അവന് നാണല്ലേ സംഭവം കിടുവാണ് പുള്ളി ശരി അച്ഛാ നമ്മൾ പിന്നെ വരാം കേട്ടോ ഓക്കെ ശരി ഈ ഉണ്ണിമൂന്തൻ്റെ ആദ്യകാല സമയത്തൊക്കെ ഉണ്ണിമൂന്തൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത് പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സ് ഇത് മേപ്പടിയാൻ എന്ന് പറഞ്ഞ ഉണ്ണിയേട്ടൻ്റെ പുതിയ ചിത്രമല്ലേ ആ പടത്തിൽ ഈ വണ്ടിയാണ് ഉണ്ണിയേട്ടൻ യൂസ് ചെയ്യണത് അപ്പോൾ ഇന്നും അദ്ദേഹം ആ പഴയകാല ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വണ്ടി ഇപ്പോഴും അദ്ദേഹം സൂക്ഷിക്കുന്നു പുള്ളി എങ്ങനെയുണ്ട് ചേട്ടാ ഉണ്ണിയേട്ടൻ സൂപ്പറാണ് കിടുവാണ് പുള്ളി സാധാരണ ആൾക്കാരെ പോലെ അല്ലേ എല്ലാവരും ഇവിടെ ഉള്ള എല്ലാ ചെക്കന്മാരത്തെ ആള് ഒരേപോലെ ആയിട്ട് കാണുന്നു അല്ലേ എല്ലാവരും അഭിപ്രായം അങ്ങനെയാണ് അപ്പൊ മച്ചാന്റെ വീട് അവിടെ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് പോണ വഴിയില്ലേ ആ ഓക്കെ 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 മച്ചാനെ കാണാം അടിപൊളിയാണ് ഞങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നല്ല കമ്പനിയാണ് ടിസിയിൽ കളിക്കാറും ഞങ്ങളൊപ്പം കളിക്കാൻ വന്നിരിക്കാറും എന്തെങ്കിലും ആവശ്യത്തിന് പോയി കാരണം എല്ലാ സഹായങ്ങൾക്കും പിന്നെ വാർഡിലത്തെ ആറാട്ടിമാർക്കുള്ള സഹായങ്ങളും COVID-19 വന്നപ്പോൾ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ഉണ്ണിയേട്ടൻ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് എല്ലാ ഇവിടെ ഉള്ള ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ വാർഡിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അപ്പോ ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യണേക്കാളും രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ളതൊന്നുമില്ലാണ് എല്ലാവരെയും ഒരേപോലെ കാണുന്നു നമ്മളെന്ത് കാര്യങ്ങൾ ചോദിച്ചാലും നമുക്ക് വേണ്ടിട്ട് എല്ലാം ഉണ്ണിമൂന്ത നിങ്ങളുടെ ഒപ്പം കളിക്കാനൊക്കെ വരാറുണ്ടോ എങ്ങനെ പുള്ളി എങ്ങനെയാ പുള്ളിയാണ് അതെ നിങ്ങൾ എവിടെ ഇവിടെ അടുത്ത് എവിടെ കളിക്കണേ അമ്പലത്തിൻ്റെ അടുത്തല്ലേ പുള്ളി ഇപ്പോൾ ഞങ്ങൾ വന്നു ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല രണ്ടു ദിവസം മുമ്പ് ആയിരുന്നു പുള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ അച്ഛൻ്റെ പേരെന്താ കിനാൻ അൻസാർ ഓക്കെ 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 ശരി അച്ഛനെ കാണാം ചേട്ടൻ ക്രിക്കറ്റ് കളിക്കുന്നത് ഉണ്ണിയേട്ടൻ്റെ തന്നെ താഴത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ താഴെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ ഈ പിള്ളേരോടൊപ്പം ഒക്കെ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇതാണ്ട ആ ഭാഗം ആ താഴത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ അവിടെ താഴത്ത് ചെറിയ ഗ്രൗണ്ടുണ്ട് വലിയ ഗ്രൗണ്ടുണ്ട് മുകളിൽ ചെറിയ ഗ്രൗണ്ടാണ് താഴത്ത് വലിയ ഗ്രൗണ്ടാണ് അപ്പോൾ ആ വലിയ ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പുള്ളിനെ കുറിച്ച് പറയണത് നല്ല അഭിപ്രായമാണ് പുള്ളി ഒരു സിനിമാ നടനെ പോലെയൊന്നല്ല വളരെ സിമ്പിളായിട്ടൊരു സാധാരണ ഒരു പയ്യനെ പോലെയാണ് ഇത് കൂടെയൊക്കെ നടന്നു പോണത് പുള്ളി അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരമൊക്കെ ഇത് കൂടെ സിമ്പിളായിട്ട് ഒരു ജാടയില്ലാത്ത എന്താ പറയുക തനിയൊരു എന്താ പറയുക ഒരു പച്ച മനുഷ്യൻ തന്നെയാണ് പുള്ളി അതാണ് പിന്നെ ഞാൻ പുള്ളിനെ എനിക്ക് ഇതിനു മുമ്പ് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം ബാക്കിയുള്ള നടന്മാരൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി സമ്മതിച്ചില്ല പുള്ളിയാണ് ലാസ്റ്റ് നമ്മളൊപ്പം വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഒരു സിനിമാ നടനാണ് ഉണ്ണിമൂന്തൻ അതുകൊണ്ട് തന്നെ പുള്ളി നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തും കാരണം നമ്മളെ പോലുള്ള സാധാരണക്കാരനെയൊക്കെ പുള്ളിനെ പോലെയുള്ള വലിയൊരു വ്യക്തി നമ്മളെയൊക്കെ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി നിന്ന് തരിക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്